എന്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും എന്റെ ആർട്ട് ആൻഡ് ക്രാഫ്റ്റിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നിവിടെ നിനക്ക് മുമ്പിൽ എന്താണ് അവതരിപ്പിക്കാൻ പോകുന്നതെന്ന് അറിയാമോ? അറിയില്ലല്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞു തരാം. ഞാൻ ഇവിടെ നിനക്ക് മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത് ഒരു പൂച്ചയും സ്നേക്കിനെയുമാണ്. മൂവിംഗ് സ്നേക്ക് ആൻഡ് മൂവിംഗ് കാറ്റ്. നമുക്കിനി കാറ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനാൽ ഞാനിവിടെ രണ്ട് ചാർട്ട് പേപ്പറിൽ ഇങ്ങനെ നീളത്തിൽ മുറിച്ചെടുത്തിട്ടുണ്ട്. രണ്ടെണ്ണം മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരെണ്ണം എടുത്തിട്ട് അതിന്റെ നടുവിൽ പശ തേക്കാം. ഞാനിപ്പോ പശ തേച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ രണ്ടെണ്ണം വെട്ടി എടുത്തില്ലേ, അതിന്റെ ഒരെണ്ണമാണ് ഞാൻ പശ തേച്ചിരിക്കുന്നത്. ഇനി മറ്റൊരെണ്ണം എടുത്ത് അത് പശ തേച്ചെടുത്തേക്ക് നമുക്ക് ഒട്ടിക്കാം. ഇപ്പൊ ഞാൻ ഇങ്ങനെ ഒട്ടിച്ച് ഒരു ചതുരം കണക്കാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഈ പാമ്പ് മോല പാമ്പൊക്കെ ഉണ്ടാക്കത്തില്ലേ, അത് കണക്ക് ഇങ്ങനെ മടക്കി ഇടുക. അറിയാത്തവർക്ക് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഞാനിത് മൊത്തം ഇങ്ങനെ ചുരുക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പൂച്ചയുടെ കാലെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായി ഞാനിവിടെ ഒരു ചാർട്ട് പേപ്പർ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിന്റെ നടുവിൽ മടക്കാം. ഇപ്പോ ഇങ്ങനെയായിരിക്കും. ഇനി നമുക്ക് പൂച്ചയുടെ കാലിന്റെ ഷേപ്പ് വരച്ചു കൊടുക്കാം. ഇപ്പോൾ ഞാൻ ആ ചാർട്ടിൽ ഷേപ്പ് ഇങ്ങനെ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് വെട്ടിയെടുക്കാം. അപ്പോൾ ഞാനിത് ഇങ്ങനെ വെട്ടിയെടുത്തിട്ടുണ്ട്. ഇത് മടക്കി വെട്ടിയെടുത്തതായതുകൊണ്ട് എനിക്ക് രണ്ടെണ്ണം ആണ് ലഭിച്ചത്. ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കി വച്ച ഈ പാമ്പിന്റെ ഷേപ്പിൽ ഉണ്ടാക്കി ഇങ്ങനെ വച്ച സാധനം ഈ കാല് ഇതിനകത്തോട്ട് ഒട്ടിക്കാം. ഇപ്പോ ഞാനിത് ഇങ്ങനെ വെട്ടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പൂച്ചയുടെ മുഖം ഒട്ടിക്കാം. ഇപ്പോ ഞാൻ തല ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പൂച്ചയുടെ കൊമ്പ് ഒട്ടിക്കാം. അതിനായി ഞാനിവിടെ ഗ്ലിറ്റർ പേപ്പർ എടുത്തിട്ടുണ്ട്. അതിൽ നിന്നാണ് ഞാൻ ഇങ്ങനെ വെട്ടിയെടുത്തിട്ടുള്ളത്. ഞാൻ അന്നൊരു ദിവസം പൂ ഉണ്ടാക്കിയപ്പോൾ വെട്ടിയെടുത്ത ഗ്ലിറ്റർ പേപ്പറിലാണ് ഞാൻ ഇത് ചെവി വെട്ടിയെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ചെവി കൊമ്പായിട്ട് പൂച്ചയുടെ തലയിലേക്ക് വച്ചു കൊടുക്കാം. കൊമ്പ് ഇങ്ങനെ ഒട്ടി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പൂച്ചയുടെ വാല് ചെയ്യാം. ഇനി ഞാൻ വാലിനായി ഇങ്ങനെ ഒരു നീളത്തിൽ പേപ്പർ ചാർട്ട് പേപ്പർ എടുത്തിട്ടുണ്ട്. അതിനകത്ത് ഞാൻ ഇങ്ങനെ ഒരു വാലിന്റെ രൂപം വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വാലിന്റെ രൂപം വെട്ടിയെടുക്കാം. ഞാൻ വാല് വെട്ടിയെടുത്തിട്ടുണ്ട്. അതിന്റെ ഈ അറ്റത്ത് ഞാൻ പശ തേച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് പൂച്ചയുടെ പുറകിലോട്ട് ഇതങ്ങ് ഒട്ടിച്ചു കൊടുക്കാം. ഇപ്പൊ നമ്മുടെ പൂച്ചക്കുട്ടൻ റെഡി ആയി കഴിഞ്ഞു. ഇനി പാമ്പിന്റെ വീഡിയോ ആയിട്ട് ഞാൻ അടുത്ത വീഡിയോയിലേക്ക് കാണാം. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂട്ടുകാരോട് പറയാനും മറക്കല്ലേ. നന്ദി.